അതുകൊണ്ട് കെട്ടിൻ്റെ കൂടെ എൻജോയ് ചെയ്തല്ലേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ എൻജോയ് ചെയ്തത്, എനിക്ക് ഞാൻ ഓക്കെ ആയിരുന്നു. നമുക്ക് ഇനി അടുത്ത റൈഡിലോട്ട് പോവാം. ഇവിടെ ഇറങ്ങുന്ന ഒരു വെപ്രാളത്തിൽ ഞാൻ വെപ്രാളം കയറി ഞാൻ ഇരുന്നു പോയി. നേരെ ലാൻഡ് ചെയ്ത് ഈ ഒരു പൊസിഷൻ വരില്ലേ, കറക്റ്റ് ഇങ്ങനെ സ്ലോപ്പ് ആയിട്ടുള്ള അവിടെ നിന്ന് ഒറ്റ ഇടി ഇടിച്ചപ്പോ എനിക്ക് മനസ്സിലായി പൊങ്ങണം. പിന്നെ ഞാൻ പെട്ടെന്ന് പൊങ്ങി നിവർന്ന് അങ്ങ് കിടന്നു. എന്തായാലും ചെറുതായിട്ട് ഫ്ലോപ്പായി. ഞാൻ ട്രൈ ചെയ്യാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച റൈഡാണ് കേട്ടോ, നമ്മുടെ വീഗാലാൻഡ് എന്നുള്ള വണ്ടർല എന്നുള്ള പേരിൽ തന്നെ കാണിക്കുന്ന ഒരു ഇമേജ് ഉണ്ട്. എന്താ വാട്ടർ സ്പ്ലാഷോ, വാട്ടർ സ്പ്ലാഷ് ഇങ്ങനെ ഇറങ്ങുന്നിട്ട് വെള്ളം ഇങ്ങനെ തെറിച്ചു തരത്തില്ലേ ആ ഒരു ഇത്. അപ്പൊ ഞങ്ങൾ വന്ന നേരം മുതൽ നോക്കി, ഇവിടെ ഭയങ്കര ക്യൂ ആട്ടോ, കുറേ ഏറ്റവും കൂടുതൽ ക്യൂ ഇവിടെയാണ്. നമ്മൾ ഫാസ്റ്റ് ട്രാക്ക് എടുത്താൽ പോലും നമുക്ക് പെട്ടെന്ന് കയറാൻ പറ്റത്തില്ല, ഫുൾ ക്യൂ നിന്നിട്ടാണ് കയറുന്നത്. അപ്പം ഇവിടെ ഓരോരുത്തർ പൊക്കോണ്ടിരിക്കുകയാണ്, ഞാനും അതിൽ കയറുള്ള കട്ട വെയിറ്റിംഗിലാണ്. പക്ഷെ ശരിക്കും എന്താ നടക്കുന്നതെന്ന് അറിയാനായിട്ട് ഒന്നും കൂടെ കയറണം. എന്നാലും അത് കറക്റ്റ് മനസ്സിലുള്ള നമ്മൾ ആദ്യമായിട്ട് കയറുമ്പം അവൻ്റെ അകത്ത് മറ്റേ ഇതൊക്കെ വെച്ചിട്ടുണ്ട്. എന്താ മറ്റേ എൻ്റെ അതിൻ്റെ വരുന്ന ജുറാസിക് പാർക്കിലുള്ള ഡിനോസർ അതൊക്കെ വെച്ചിട്ടുണ്ട് അതിൻ്റെ അകത്ത്. നമ്മൾ അപ്പോൾ നമ്മുടെ ശ്രദ്ധ അതിലോട്ട് പോകും. പിന്നെ താഴോട്ടുള്ള ഇറക്കം വരുമ്പോൾ നമ്മൾ കണ്ണൊക്കെ അടച്ചു പോയിട്ട് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ രണ്ട് പ്രാവശ്യം കയറണം. ഞങ്ങൾക്ക് ഫോട്ടോ ഇട്ടു, ഞാൻ ഫോട്ടോയിൽ ഇങ്ങനെ ഇരിക്കുക പേടിച്ച്. ഇച്ചാനാണെങ്കിൽ വായും തുറന്നിരിക്കുക. റോഡിനകത്ത് വെള്ളം വീണാൽ ഇല്ല, റോഡിൽ വെള്ളം വീണാൽ ഇങ്ങനെ പിടിക്കും. ഇപ്പൊ അടുത്ത വണ്ടി വരും കേട്ടോ, ഈ വണ്ടി നമുക്ക് നോക്കിട്ട് പോവാം. ഈ വഴി നടന്ന് ഇൻട്രൊഡക്ഷൻ പറയുന്ന പറയുമ്പോൾ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാര്യം നല്ല ചൂട്, തറയിൽ കാല് കൊള്ളുന്നുണ്ട്. ഞങ്ങൾ അടുത്ത് പോകാൻ പോകുന്നത് ഫാമിലി പൂളിലാണ് കേട്ടോ. അത് 4 മണിക്ക് ഇനി ഉള്ളൂ, അപ്പൊ സമയമായിട്ടില്ല. അപ്പൊ ഞങ്ങൾ എന്തായാലും അങ്ങോട്ടേക്ക് പോയിട്ട് വരാം. ഇവിടെ ഫുൾ തിരക്കാന്നെ, നോക്കട്ടെ. പണ്ട് ഞാനിതുപോലെ മുങ്ങിപ്പോയിട്ടുള്ള ഞാനിവിടെ ഇരുന്ന് കാണാം. എനിക്ക് ആ കൊച്ചു ക്യാപ്പ് മേടിച്ചാൽ മേടിച്ചാലത്തെ സ്വിമ്മിംഗ് ക്യാപ്പ് മേടിച്ചാ മേടിച്ചാ എവിടെ കിട്ടാനോ തല ഫുള്ള് എനിക്ക് മേടിച്ചാൽ കൊടുത്തേക്കാം.
നെക്സ്റ്റ് ഞങ്ങളിന് പോകാൻ പോകുന്നത് വേവ് പൂളിലാണ് കേട്ടോ. ഇവിടെ ഓൾറെഡി വേവ്സ് എല്ലാം തുടങ്ങി കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും നോക്കി അങ്ങോട്ട് പോകാം, സമയം കളയണ്ട, വേവ് തീരും അതുകൊണ്ടാ. എല്ലാത്തിനും കയറി അറുമാതിച്ച് തളർന്നു. അപ്പം ഞങ്ങൾ ചായ പിടിക്കാൻ വേണ്ടി വന്നു. നഗറ്റ്സും ഫ്രൈസും ഓർഡർ ചെയ്തേക്കുന്നത്. വാട്ടർ റൈഡിൽ പൊതുവെ എനിക്ക് വാട്ടർ റൈഡിൽ സ്ലൈഡ്സ് ഒക്കെ പേടി, പക്ഷെ നമ്മുടെ സ്നേക്ക് പൂൾ ഇല്ലേ അത് ആക്ച്വലി നല്ലതാണ്, അതെനിക്ക് ഇഷ്ടപ്പെട്ടു. ഭയങ്കര സിമ്പിൾ ആയിരുന്നു, കുഞ്ഞു സ്ലൈഡായിരുന്നു. മാത്രമല്ല അതിന് ട്യൂബ് ഉള്ളതുകൊണ്ട് അതും ഇഷ്ടപ്പെട്ടു. ഇഷ്ടപ്പെടാത്ത നമ്മുടെ ഫാമിലി പൂളിൽ ഒഴുകി വന്നിട്ട് ഞാൻ മുങ്ങിപ്പോയില്ലേ, അല്ലെങ്കിൽ സ്ഥിരം ഞാൻ മുങ്ങിപ്പോകുന്ന ഒരു ചടങ്ങ് പോലെയാണ്, ഞാനത് അവിടെ പോയാലും മുങ്ങിപ്പോകും, അതെനിക്ക് ഇഷ്ടമായില്ല. പിന്നെ നമ്മൾ ലാൻഡ് റൈഡ്സിൽ സ്പേസ് ഗൺ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഭയങ്കര എന്താ പറയുക, ഭയങ്കര തലകൂത്തിൽ നിന്ന് ഭയങ്കര ഇതായിട്ടുള്ള സംഭവമാണ്, പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഒന്നും കൂടെ കയറണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ചിലപ്പോൾ ഞാൻ തന്നെയല്ല, ഞാൻ ആരുടെയെങ്കിലും കൂടെ, ഞങ്ങൾ നമ്മുടെ കൂട്ടത്തിൽ ആരുടെയെങ്കിലും കൂടെ ഞാൻ കയറും. നമ്മുടെ പ്രൊഡ്യൂസർ ഓക്കെയാണെന്ന് പറയുന്നത്, പ്രൊഡ്യൂസർ ആവശ്യ നിലയിലായിരുന്നു. ഇതാ പറയാം, ഞാൻ ഏത് ഇഷ്ടപ്പെട്ട, എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒറ്റത്തവണ കയറിയാലും ഒന്നും മനസ്സിലാവില്ല. നമ്മൾ ആദ്യത്തെ പ്രാവശ്യം ഇറങ്ങിയപ്പോൾ പേടിച്ചിട്ട് കണ്ണും പൂട്ടിയിരിക്കും, രണ്ടാമത്തെ തവണ കയറുമ്പോഴേ നമുക്ക് അത് എൻജോയ് ചെയ്യാൻ പറ്റത്തുള്ളൂ. എന്റെ മൂഡ് പടം പിടിച്ചത് അവിടെയായിരുന്നു. അതിൽ കയറുമ്പോ എല്ലാരും ശ്രദ്ധിക്കുക, ഇരിക്കരുത്, കിടക്കുക, ഇല്ല നോക്കാം കേട്ടോ, ബാക്കിന്റെ കാര്യം പിന്നെ നോക്കുക വേണ്ട. പിന്നെ ബാക്കി എന്തൊക്കെയാണ്? ജൈമിലുണ്ട്, ലാൻഡ് റൈഡ്സിൽ രണ്ടെണ്ണം കൂടെ ബാക്കിയുണ്ട്. ഞാൻ കയറാൻ പ്ലാൻ ഉണ്ട്. ഞാൻ സ്പേസ് ഗൺ കഴിഞ്ഞപ്പോഴേക്കും ചേനങ്ങ ഇല്ലാണ്ടായി, തളർന്ന് ഇല്ലാണ്ടായി പോയി. എന്റെ അമ്മ ധൈര്യം ഉണ്ടെങ്കിൽ മാത്രം കയറുക. എനിക്ക് സ്പേസ് ഗണിൽ ഒന്നും കൂടെ കയറാൻ ആഗ്രഹമുണ്ട്. എനിക്ക് കുഴപ്പമൊന്നും ആവത്തില്ല, ഇവക്ക് സിമ്പിളായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചതാ തിരിച്ച്. അങ്ങനെയല്ല, എനിക്ക് കുഴപ്പം വരും, ഞാൻ ഓക്കെ ആക്കി വിചാരിച്ചു. പക്ഷേ അല്ല, ഞാൻ നോക്കിയപ്പോൾ എന്റെ അടുത്ത് കൈയും വെച്ച് കിടക്കുമായിരുന്നു. ഇവിടെ വന്നപ്പോഴാണ് ഇവിടുത്തെ ഒരു സ്പെഷ്യൽ ഓഫർ അറിഞ്ഞത് കേട്ടോ. ഈ വരുന്ന വിമൻസ് ഡേയുടെ അന്ന് ഇവർ ഓഫറായിട്ട് ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ ടിക്കറ്റ് കൊടുക്കുന്നുണ്ട്. അതായത് 1049 രൂപയ്ക്ക് ഒരു ടിക്കറ്റ് എടുക്കുമ്പോൾ ഒരു ടിക്കറ്റും കൂടെ ഫ്രീ. ₹1049 ടിക്കറ്റ് എടുക്കുമ്പോൾ ഒരു ടിക്കറ്റ് ഫ്രീ, ഇൻക്ലൂഡിംഗ് ജി എസ് ടി കൂടെ ആണ് കേട്ടോ. അപ്പോൾ നമ്മുടെ എറണാകുളം, ബാംഗ്ലൂർ, ഹൈദരാബാദ് ഇവിടെ മൂന്നും, ഈ മൂന്ന് ബ്രാഞ്ചിലും അവൈലബിൾ ആണ് ഈ ഓഫർ. ഇപ്പം ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്യുന്നവർ കൂട്ടത്തോടെ ഇങ്ങോട്ട് പോരാ, വന്നു കഴിഞ്ഞാൽ എന്തായാലും നഷ്ടമാകത്തില്ല കേട്ടോ, അടിപൊളിയാണ്. പിന്നെ ഞങ്ങൾ രണ്ടുപേർ മാത്രമേ ഉള്ളൂ, പിന്നെ ഞങ്ങളുടെ ക്രൂ മെമ്പേഴ്സും. ഞങ്ങൾ അവരും കൂടെ തൊണ്ട പോയി, ഇവിടെ കിടന്ന് അലറി അലറി. ഇവരും കൂടെ ഉള്ളതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു എൻജോയ്മെൻ്റ് ആയിരുന്നു, പക്ഷെ ഞങ്ങൾ ഫ്രണ്ട്സായിട്ട് വരുമ്പോൾ കുറച്ചൊരു വൈബായിരിക്കും. ഇപ്പോൾ വിമൻസ് ഡേ എന്നാൽ എല്ലാവരും കൂടി ഇങ്ങോട്ടേക്ക് പോരും. 8-ാം തീയതി ഓഫറുണ്ട്, ഒരാളുടെ ടിക്കറ്റ് എടുത്താൽ മതി രണ്ടു പേർക്ക് വരാം. ഇവരുടെ പാർക്ക് എക്സ്ക്ലൂസീവ്ലി വുമൻസിന് വേണ്ടിയിട്ട് ഓപ്പൺ ആയിരിക്കും. അപ്പോൾ എല്ലാവരും ഇങ്ങോട്ടേക്ക് പോരുക. ഈ ഓഫർ സ്പെഷ്യലി പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ടാണ്. 8-ാം തീയതിയാണ്. ഇവരുടെ വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ എന്തായാലും ഫുഡ് എടുത്ത് നിർത്തിയിട്ട് നമുക്ക് അങ്ങോട്ടേക്ക് പോയി ജൈൻ മീലിൽ കയറാം. ഓക്കെ ബാ. നല്ല റൊമാൻറ്റിക്. നമ്മളിപ്പോൾ ജൈൻ മീലിലാണേ, ഇതെങ്ങനെയാന്ന് എനിക്കറിയത്തില്ല, നോക്കാം. ഞാൻ ട്രിവാൻഡ്രത്ത് ജൈൻ മീലിൽ കയറിയിട്ടുണ്ട്, പക്ഷേ അവിടുത്തെ പോലെ അല്ല ഒന്നും ഇവിടെ, ഇതല്ല കുറച്ച് ഓർമ്മ. പക്ഷെ എനിക്കൊന്നും ഇവിടെ സ്ലോ ആയിരിക്കും, നമുക്ക് ഫുൾ വ്യൂ കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കാം മേ ബി, എനിക്കറിയില്ല എങ്ങനെയാ. അയ്യോ എനിക്കിത് കാണണ്ടെത്തി, ഞാൻ എന്തായാലും എൻജോയ് ചെയ്യുകയാണ്, നല്ല വൈബാട്ടോ ഇവിടെ. ഫൈനൽ ഡെസ്റ്റിനേഷൻ നോക്ക്, നമ്മുടെ നാട് കാണാൻ എന്ത്, നമ്മുടെ നാട് ഏത് വകയിലും, ഞാൻ ട്രിവാൻഡ്രമാണ്, ഇത് എറണാകുളല്ലേ, എന്നാലും നമ്മുടെ കേരളം കാണാൻ എന്ത് ഭംഗിയാന്ന് നോക്കിയേ. ഭയങ്കര വ്യൂ ആണ് കേട്ടോ ഇവിടെ. ഞാൻ റോളർ കോസ്റ്ററിൽ വിരട്ടെ വിരട്ടെ വണ്ടി കിട്ടി വിരട്ടെ. കഴിഞ്ഞോ ഞാൻ പറയുന്നതിന് മുന്നേ ഇറങ്ങി ചാടി ഓടി. പക്ഷെ എന്നാലും കിട്ടുന്ന വ്യൂ
പോവാണ് കേട്ടോ അവിടെ, ഒരു രക്ഷയില്ല. ഞാൻ പറഞ്ഞില്ല നമ്മുടെ ഫ്ലാറ്റിന്റെ ഒക്കെ ബാൽക്കണി ഇങ്ങനെ ആയിരിക്കണം, എന്നാലും ചില്ലിങ് ഉള്ളു. വണ്ടർല. അപ്പം നമ്മൾ വണ്ടർലയിൽ വന്നു, അടിച്ചു പൊളിച്ചല്ല. ഒരു ദിവസം ഭയങ്കര വേർത്തി ആയിട്ടുള്ള ഒരു ഡേ ആയിരുന്നു ഇന്ന്. ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക, എല്ലാവരും വരണം കേട്ടോ. എല്ലാവരും കൂട്ടത്തോടെ വന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ് ഇതിപ്പോൾ. ഞങ്ങൾ ഇത്രയും കുറച്ച്, ഞങ്ങൾ ഒരു 5 പേരുണ്ടായിരുന്നു, ഞാനും എൻ്റെ ക്രൂ മെമ്പേഴ്സും. ഞങ്ങൾ ഇത്രയും കൂടെ ഒരു ഫുൾ എൻജോയ് ചില്ലിങ് ആയിരുന്നു. അപ്പോൾ എല്ലാവർക്കും വന്നു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഹോളിഡേയ്സിന് പറ്റിയൊരു സ്ഥലമാണ് അല്ലേ? എനിക്ക് ചില റൈഡിലൊക്കെ വീണ്ടും അല്ല, എന്റെ ആകെയുള്ള വിഷമം നമുക്ക് എല്ലാ റൈഡിലും കയറി തീർക്കാൻ പറ്റിയിട്ടില്ല. എല്ലാത്തിലും കയറി തീർക്കാൻ പറ്റിയിട്ടില്ല, മാത്രമല്ല കയറി ചില റൈഡുകളിൽ എനിക്ക് വീണ്ടും കയറണമെന്ന് ആഗ്രഹമുണ്ട്. അതിനു വേണ്ടിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. സ്കൈ ഡൈവ് നോക്കണ്ടേ? സ്കൈ ഡൈവ് ആണോ? അല്ല, സ്പേസ് ഗൺ. സ്പേസ് ഗൺ, എന്റെ അമ്മോ. അത് ഭീകര എക്സ്പീരിയൻസ് ആയിരുന്നു. പക്ഷെ അതിൽ ഞാൻ ഇടയ്ക്ക് കുറച്ചൊന്നും കണ്ണടച്ചിരുന്നു, അതുകൊണ്ട് കണ്ണ് തുറന്ന് എനിക്ക് കാണണമെന്നുണ്ട്. കണ്ണ് തുറന്ന് വീഡിയോക്ക് അകത്ത് മാത്രമേ ഇനി കാണാൻ ഒക്കത്തുള്ളൂ. അതെ, വീഡിയോയിൽ അറിയാം ഞങ്ങൾ എന്തൊക്കെ കിടന്ന് കാണിച്ചു കൂട്ടിയെന്ന്. ചിലതിലൊക്കെ ഭയങ്കരമായിട്ട് പേടിയാവും, അത് വേറെ കാര്യം. അപ്പൊ എന്തായാലും ഞങ്ങൾ അടിച്ചു പൊളിച്ചു അല്ലേ. മൈൻഡ് പിയാനി, പിന്നെ ബൈ ബൈ.